സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകമാണ്. 3:2 വാക്യമാണ് നാം കുറിവാക്യമായി വായിച്ചു കേട്ടത്. ആമോസ് തെക്കോബയിലെ ഇടയന്മാരിൽ ഒരുത്തനായിരുന്നു. യഹൂദ രാജാവായ ഉസ്യാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം. ഈ പ്രവചന പുസ്തകത്തിലെ 3 നിന്നും ഈ പ്രഭാതത്തിൽ 4 നാം ചിന്തിക്കുന്നത്. 1, മിസ്രയീമിലെ പ്രവാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള മഹത്തായ പദവിയെക്കുറിച്ച് ദൈവം ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്നു. ഈ മഹത്തായ പദവി ദൈവം മുമ്പാകെ ഒരു ഉത്തരവാദിത്വവും അവർക്ക് നൽകി. എന്നാൽ ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിന്റെ ഫലമായി ന്യായവിധി അവരുടെ മേലുണ്ടായി. നിങ്ങളുടെ എല്ലാ അകൃത്യങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകി. 3:1-2. 2, ആമോസ് പ്രവാചകന്റെ പുസ്തകം 3:3 ദൈവം ഇസ്രായേലിനോട് ചോദിക്കുന്നു, രണ്ടു പേർക്ക് സമ്മതമല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കുവാൻ കഴിയും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1-2. ദൈവം ഇസ്രായേലിനെ ധാരാളമായി അനുഗ്രഹിച്ചു. അവർ അർഹിച്ചതിലും അധികം ദൈവം അവർക്ക് നൽകി. തുടർന്നും ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ടും അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്ന് ജീവിച്ചു. അതിന്റെ ഫലമായി ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തന്റെ ഏകജാതനായ മകനെ നൽകിയ ദൈവം നമ്മോട് വിശ്വസ്തത കാണിച്ചു. എന്നിട്ടും നാം ദൈവത്തോട് അവിശ്വസ്തത കാട്ടി അവിടുത്തെ പാപമോചന വാഗ്ദാനം നാം നിരസിക്കുകയാണ്. ദൈവകൃപയെ നിരസിച്ച് ജീവിക്കുന്നതായിട്ടുള്ള അനുഭവം. 3, ആമോസ് പ്രവാചകന്റെ പുസ്തകം 3:4-6 വാക്യങ്ങൾ ഈ ഭാഗത്തെ 3 നമുക്ക് നൽകുന്നത്. ഗർജിക്കുന്ന സിംഹത്തെയും കെണിയിൽ കുടുങ്ങിയ പക്ഷിയെയും നഗരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന കാഹളത്തെ കുറിച്ചും ദൈവം പറയുകയാണ്. ഇസ്രായേലിന് ന്യായവിധി വരുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവം നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ അവിടുത്തെ കരുണ നിരസിച്ചതിന്റെ ഫലമായിട്ടുള്ള അനന്തരഫലങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. പ്രിയരെ, ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് അവഗണിക്കാതെ അത് ഏറ്റെടുത്ത് ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3:7 വാക്യം നമ്മോടുള്ള അവിടുത്തെ ചിന്തകളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഈ ഭാഗത്ത് പറയുകയാണ്. ആമോസും മറ്റു പ്രവാചകന്മാരും ദൈവത്തിലുള്ള അവരുടെ വിളിയോട് വിശ്വസ്തരായിരുന്നു. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ വിശ്വസ്തയോടെ നിർവഹിച്ചു. 4, ആമോസ് പ്രവാചകന്റെ പുസ്തകം 3:8 വാക്യം ദൈവത്തിന്റെ നന്മയുടെയും ക്ഷമയുടെയും അനുഗ്രഹത്തെ കുറിച്ച് അറിയുന്നവർക്ക് അത് പറയാതിരിക്കാൻ കഴിയുകയില്ല എന്ന് ആമോസ് പറയുകയാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹവും നന്മകളും നാം മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവരായി തീരുക. 78 5-7 വാക്യങ്ങളിൽ ദൈവം നൽകിയ നന്മകളെ കുറിച്ച് മക്കളോട് പറയണമെന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നാം പറയുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരായി തീരും. പ്രിയരെ, നമ്മുടെ ജീവിതം അപ്രകാരമായി തീരട്ടെ. ദൈവം ചെയ്ത നന്മകളെ മറന്നു കളയാതെ അത് തലമുറകളോട് പറയുന്നവരായി, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചു കളയാതെ അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ്റെ കോണം നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, നല്ലൊരു പ്രഭാതം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തില്
വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും കൊടുത്തിരിക്കുന്ന നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, അവിടുത്തെ വിലയേറിയ കരുതലുകൾക്കായി, ആയുസ്സിനായിട്ടൊക്കെ നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. കർത്താവേ, പലവിധമായ ആവശ്യങ്ങളെ നടുവിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വേതനം ലഭിക്കാതെ ഭാരപ്പെടുന്നവർ, ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവർ, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അഡ്മിഷൻ ലഭിച്ച കുഞ്ഞുങ്ങൾ, പഠനം മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഡിപ്രഷന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കൾ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച തന്റെ കുഞ്ഞുങ്ങൾ, ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരെ എല്ലാവരെയും മാനിച്ച് അനുഗ്രഹിച്ച് അത്ഭുതകരമായി അവരെ നടത്തണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. പലവിധമായ രോഗങ്ങളുടെ നടുവിൽ കൂടെ അനേകർ കടന്നു പോകിയ കർത്താവേ. അവരെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യാശയോടെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം അവിടുന്ന് കൽപ്പിക്കണം കർത്താവേ. വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ, ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ്സിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവർ, കടഭാരത്തിന് നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവർ, ഭവനം പണിതുകൊണ്ടിരിക്കുന്നവർ, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രയാസത്തിന് നടുവിലായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. മറ്റ് പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുന്ന അനേകരുണ്ടല്ലോ, ആരോടും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയുടെ നടുവിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാവത്തിൽ അവരോട് സംസാരിക്കണം കർത്താവേ. അവരോട് ഇടപെടണം. അവരുടെ ഹൃദയത്തിന്റെ വേദനയെ, അവരുടെ മനപീഡകളെ, അവരുടെ സങ്കടങ്ങളെ അവിടെ നിറയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവിടെ ധാരാളമായി അനുഗ്രഹിച്ച് അവരെ വഴി നടത്തിയാട്ട്, ഇന്നത്തെ ദിവസം ധന്യമാക്കിയാട്ട്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. I'm not afraid of the dark.